കോഴിക്കോട് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പോലീസ് സേനയുടെ അഭിവാദ്യം സ്വീകരിക്കാൻ പിഡബ്ല്യുഡി മന്ത്രി മുഹമ്മദ് റിയാസ്. വെറും 5 മിനിറ്റത്തേക്ക് കയറിയ ജീപ്പ് ആരുടേത്? അത് പോലീസിന്റേതോ സ്വകാര്യ വ്യക്തിയുടേതോ? സ്വകാര്യ വ്യക്തിയുടേതെങ്കിൽ അയാളുടെ ജോലി എന്ത്? കരാറുകാരാണെങ്കിൽ ഏത് കരാർ, ഏത് വകുപ്പ്? ആ വാഹനം പെട്രോളോ അതോ ഡീസലോ? ആ വാഹനത്തിൽ മന്ത്രി കയറിയത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയോ? കഷ്ടം. കോഴിക്കോട്ടെ ചിലരുടെ മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഇങ്ങനെയാണ്. അവധി ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പടച്ചുവിടും. എന്നിട്ട് ചെയ്തു കാട്ടുന്ന വങ്കത്തരത്തിന് മറ്റുള്ളവരെ കൂടി നാട്ടുകാരുടെ തെറി പറയിപ്പിക്കും. എന്തായാലും ചുട്ട മറുപടി തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ചോദിക്കൂ എന്നായിരുന്നു റിയാസിന്റെ മറുപടി. വണ്ടിയുടെ RC ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്നും റിയാസ് തിരിച്ചു ചോദിച്ചു. ഉത്തരമില്ലായിരുന്നു. പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് എന്ന് റിയാസ് ചോദിക്കുന്നു. അതൊരു അധോലോക രാജാവിന്റെ വണ്ടി ആയാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്വം ആകുന്നത് എങ്ങനെയാണ്? എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ തനിക്ക് മറുപടി നൽകിയത്. ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. ഇതിലൊന്നും ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളെ ജനങ്ങൾക്കറിയാം. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ് എന്ന മന്ത്രി റിയാസിന്റെ മറുപടി കേൾക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയിലായി ഇൻസ്റ്റന്റ് എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയ ആ മാധ്യമ പ്രവർത്തകർ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു കരാറുകാരന്റെ വാഹനത്തിലാണ് അഭിവാദ്യം സ്വീകരിച്ചത്. അപ്പൊ അതുമായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങയുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. എന്താണ് അങ്ങ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഞാൻ എനിക്കതിലിപ്പോ കൃത്യമായ അഭിപ്രായം ജനങ്ങൾക്കും അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ റിപ്പബ്ലിക് ദിന പരേഡായാലും സ്വാതന്ത്ര്യദിന പരേഡായാലും പങ്കെടുക്കുന്ന മന്ത്രിമാർ എത്ര സമയത്ത് പുറപ്പെടണം, എത്ര സമയത്ത് അവിടെ എത്തണം എന്നൊക്കെ കൃത്യമായ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അത് പ്രകാരമാണ് എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ പതാക ഉയർത്തി കഴിഞ്ഞ് നമ്മൾ ഒരു വാഹനം ഉണ്ടാവുമല്ലോ, വാഹനത്തിൻ്റെ RC ബുക്ക് പരിശോധിക്കാൻ എന്തായാലും മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ല. എങ്ങനെയുള്ള വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്, ആരെ വണ്ടിയാണ്, അയാളെ പേരെന്താണ്, ആ വണ്ടിക്ക് എല്ലാ കടലാസും ഉണ്ടോ എന്നൊന്നും പരിശോധിച്ചിട്ട് ഒരു മന്ത്രി കയ്യിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ജില്ലാ ഭരണകൂടവും പോലീസൊക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വിവാദമായപ്പോൾ ഞാനിതിൽ പറയേണ്ടതെന്ന് വെച്ചാണ്, ഇപ്പോൾ നിങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ജില്ലാ കളക്ടറോട് സംസാരിച്ചു, എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുള്ളത്, അത്രേ എനിക്കറിയൂ. പക്ഷേ ഇതിനകത്ത് വന്ന വാർത്തകൾ, അത് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഒരു മന്ത്രിക്കിൽ എന്താണ് റോൾ? നിങ്ങൾ നടത്തേണ്ട ആത്മപരിശോധനയാണ്. ഞാനിന്നലെ വാർത്തയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കണ്ട പലരും വിളിച്ചു പറഞ്ഞു മന്ത്രി എന്തോ ഇതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണെന്ന് കരുതുക. ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണത്, അതിലാണ് കയറി ഇന്നെന്ന് വിചാരിക്കുക. അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തമുള്ളൂ? നിങ്ങൾ പറയും എന്താ ഉത്തരവാദിത്തമുള്ളൂ? അല്ല, മന്ത്രിക്ക് ഇതിപ്പോൾ ഇയാള് പോലീസ് പരിശോധിച്ചു, കളക്ടർ പരിശോധിച്ചു, ഇദ്ദേഹം വേറെ കേസിലൊന്നും പ്രതി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെയാണ് പരിശോധനയിൽ വരും. ഇനി അത് പോട്ടെ, ഒരു അധോലോക രാജാവായ പിടികിട്ടാപ്പുള്ളിയുടെ വണ്ടിയാണ് എന്ന് കരുതുക, പരിശോധിക്കേണ്ടവർക്ക് വീഴ്ച പറ്റിയെന്ന് കരുതുക, അതിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം? മന്ത്രിയുടെ റോൾ എന്താ? മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ എന്തിനാണ് പിന്നെ ഇതിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നുള്ളതിൽ തുടർച്ചയായി വാർത്ത കൊടുക്കുന്നത്? അപ്പോൾ അതൊക്കെ ശരിയായ മാധ്യമ പ്രവർത്തന രീതിയല്ല. ഇത് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആകെ ഒരു ഒരു കുഴപ്പമുണ്ടാക്കി പോവുക എന്ന് ചിലരുടെ ചോര കുടിക്കുക വല്ലാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായി വാർത്തകൾ ഇങ്ങനെ കൊടുക്കുക, നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ഇത് പരിശോധിക്കേണ്ടത് കോഴിക്കോട്ടെ ജില്ലാ കളക്ടറോടൊക്കെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ആ നിലയിൽ നിങ്ങൾ സംസാരിക്കുക, അത്രേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. എന്തെങ്കിലും ഇങ്ങനെ ബോധപൂർവമായിട്ട് എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുടെ സ്വഭാവത്തിൽ നടക്കാറ്? അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ മീൻസ് അവിടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളാണ് പറയേണ്ടത്. ഇത് പതാക ഉയർത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നും ഈ വണ്ടി ഇന്ന ആളതാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു മന്ത്രിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്ത ആളുകളാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് പറയേണ്ടത്. എനിക്കിപ്പോൾ അത് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ. ഞാനിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ജനങ്ങളിൽ നല്ല വിശ്വാസമാണ്. ഇതൊക്കെ ജനങ്ങളൊരു തമാശയായിട്ട് എടുക്കുന്നത്. ഒരു മന്ത്രി പരേഡിന് കയറുമ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടിയോടെ നിൽക്കട്ടെ, എൻ്റെ RC കാണിക്കി,
ഓണറെ പേര് നോക്കുക, അയാളെ തറവാട് നോക്കുക, അയാളെ ജോലി നോക്കുക, അയാളെ പേരിൽ കേസുണ്ടോ ഇല്ല നോക്കുക, ഇന്നലെ ഞാൻ കയറുന്ന ഒരു മന്ത്രി പറയുമോ? പറയില്ല. അപ്പോൾ എന്തും വാർത്തയാക്കുക എന്നുള്ള ചില രീതികൾ ഇതിനകത്തുണ്ട്. വാർത്തകൾ കൊടുക്കണം, അപ്പം ഇത് വാർത്ത കൊടുക്കണം, പക്ഷേ അതിൽ മന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ്? ജില്ലാ ഭരണകൂടവും പോലീസും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അവരോട് ചോദിക്കണം, അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഞാൻ ജില്ലാ കലക്ടറോട് ഒന്ന് സംസാരിച്ചപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞു എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ട്, പോലീസ് കമ്മീഷണറും അതാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചോദിക്കേണ്ട അവരോട്, അതിൽ ഇപ്പം ഇന്ന് മന്ത്രി ഞാൻ, ഇതേപോലെ ഓരോ പരേഡും ഓരോ വർഷവും നടക്കുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മന്ത്രിമാരിൽ എന്ത് ഉത്തരവാദിത്തമാണ്? മന്ത്രിമാർ വണ്ടിയേറ്റ് വരിക, നിങ്ങളെ വണ്ടി വേണം എന്ന് പറഞ്ഞ് മന്ത്രിമാർ ഏർപ്പാട് ചെയ്തിട്ട് അവിടെ ഇരുത്തുകയാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അധോലോക നായകൻ പിടികിട്ടാ പുള്ളിയായ ഒരു വ്യക്തിയുടെ വണ്ടിയാണെങ്കിലും മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ജില്ലാ ഭരണകൂടവും മറ്റുമൊക്കെ ആയിട്ട് സംസാരിക്കുക. നിയമവിരുദ്ധമായി പ്രൊസീജിയർ വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാർത്ത ടേക്കപ്പ് ചെയ്യുക, അതിനൊരു അന്തസ്സുണ്ട്. എന്നാൽ ഇത് ഒരു ബന്ധമില്ലാത്ത ആളെ പിടിച്ച് വലിച്ച് വലിയ വാർത്തയാക്കി പോകുന്ന രീതി, അത് എത്രത്തോളം കൂടാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നൊരു പ്രശ്നമില്ല, കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം. ഞാനതൊന്നും പരിശോധിച്ചിട്ടില്ല, ഞാൻ ആകെ കലക്ടറെ വിളിച്ച് സംസാരിച്ചു. ഇയാൾ PWD കരാറുകാരനാണോ മറ്റേതെങ്കിലും കരാറുകാരനാണോ? ആണെങ്കിൽ എന്താ മന്ത്രി എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാനത് പരിശോധിക്കലേ, എൻ്റെ ഉത്തരവാദിത്തം അല്ല, അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കുക. പിന്നെ വാർത്ത ഒരു ഹരായിട്ട് കൊടുക്കുക, അതിങ്ങനെ വാർത്ത പ്രചരിപ്പിക്കുക, അതൊരു ഹരായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള ചോദ്യം, അത് കണ്ണാടിയിൽ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും മന്ത്രിയോട് വ്യക്തമാക്കി. പോലീസ് വാഹനം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നത് പ്രോട്ടോകോൾ ലംഘനമല്ല, എന്നിട്ടും ഇത്തരമൊരു അബദ്ധജടിലമായ വാർത്ത ഉണ്ടാക്കിയെടുത്ത ആ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഇപ്പോൾ നാണം കെട്ട ഒരവസ്ഥയാണ്. സ്റ്റാൻഡ് പോലെ എടുത്ത് മാറ്റിയത്